ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ആൻഡ് ജോസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി അറിയായിരിക്കും. അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ലെമൺ റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ തന്നെ മട്ടൺ റൈസോ വൈറ്റ് റൈസോ അല്ലെങ്കിൽ ബസുമതി റൈസോ കുക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പം ചോറുണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് നന്നായി ഡ്രെയിൻ ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ട് തണുത്ത് ചൂടാറി കഴിയുമ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയതാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് അരക്കപ്പ് ചെറിയുള്ളിയാണ്, ചുമന്നുള്ളി. അപ്പം അത് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തോളുക. അപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി കേട്ടോ. അപ്പം 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ ഇതുപോലെ റൈസ് ഉണ്ടാക്കിക്കൊണ്ട് 2-3 ദിവസത്തേക്കൊക്കെ കൊണ്ടുപോയാൽ നല്ല സൂപ്പറായിട്ട് കേടാവാതിരിക്കും. അതുപോലെ തന്നെ ഒന്ന് വാഴയില വാട്ടിയ ശേഷം അതിൽ പൊതിഞ്ഞു കൊണ്ടുപോവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പുറത്തൊക്കെ വെച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ദേ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മട്ടർ റൈസ് ആട്ടോ. അപ്പം അധികം വെന്ത് കുഴയാത്ത ചോറായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. അപ്പം ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിട്ട് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മൾ വഴറ്റിയത് എല്ലായിടത്തും എത്താൻ പാകത്തിന് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താലേ. അപ്പോൾ ഇതെല്ലായിടത്തേക്കും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പം ദേ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ അരമുറി ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി ചേർത്താൽ ഭയങ്കര പുളിപ്പായി പോവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കായപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ. നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഒരല്പം ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനാണെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം പാത്രങ്ങളിലാക്കി കൊണ്ടുപോവുക. കാരണം ചൂടോടുകൂടി എടുത്ത് വെച്ചാൽ ചിലപ്പോൾ വലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് അച്ചാറ് ചേർത്ത് കഴിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.